നമസ്കാരം, ഞാൻ എം ജി ദിലീപ്. എൻ്റെ ശരീരം എൻ്റെ ആരോഗ്യം ഓരോ മലയാളിക്കും എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലായ എം ജി ദിലീപ്സ് കുങ്ഫു ആൻഡ് യോഗ ചാനൽ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാനിപ്പോൾ കൊടുക്കുന്നത് വയറിനും ഇടുപ്പിനും ഭാഗത്തിനും വേണ്ടിയുള്ളതാണ്. അത് ആദ്യമുള്ള എപ്പിസോഡിൽ കണ്ട ചെറിയ ചെറിയ എക്സർസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഇടുപ്പിലിൻ്റെ എല്ലാം പവർ കൂട്ടിയതിന് ശേഷം മാത്രമേ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിലുള്ള എക്സർസൈസുകൾ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കാം. കാരണം സ്പൈൻ പ്രോബ്ലം ഉള്ളവരും അല്ലെങ്കിൽ അതുപോലെ സർജറികൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളവരും ഹാർട്ട് ഓപ്പറേഷൻ നടന്നിട്ടുള്ളവരും ഒന്നും ഹാർഡായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യാൻ പാടില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഇടുപ്പിൻ്റെയും കാലിൻ്റെയും ഉള്ള വർക്കിൻ്റെ അടുത്തൊരു സ്റ്റേജിലെ പുതിയൊരു എക്സർസൈസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് സൈഡ് ചരിഞ്ഞിരുന്നിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാലുകൾ അല്പമകത്തി, കൈകൾ രണ്ട് സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. അത് നമ്മൾ ചെയ്ത എക്സസൈസിലെ കാലുകൾ ഉയർത്തി നിൽക്കുന്നു, താഴേക്ക് നോക്കുക, വയറിലേക്ക് നോക്കുന്നു. ആ സമയത്ത് കാലിൻ്റെ ഉപ്പൂറ്റികൾ തറയിലേക്ക് പ്രസ് ചെയ്താണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ളത് ചെയ്യാൻ പോവുകയാണ്. കാല് ഒരു കാലും മാത്രം പരമാവധി നമ്മൾ മുകളിലേക്ക് ഉയർത്തുവാൻ ശ്രമിക്കുകയാണ്. ഇതാണ് വർക്ക് നടക്കുന്നത്. ഇതൊരു 10 സെക്കൻഡ് സമയം പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം സാവധാനം കാല് താഴ്ത്തി വെക്കുന്നു. അതിനുശേഷം അടുത്ത കാലാണ് ഉയർത്തുന്നത്. സെയിം തന്നെ മുകളിലേക്ക് ഉയർത്തുന്നു. ഇതേ രീതിയിൽ തന്നെ നമ്മൾ നിൽക്കുക. ഇത് ചെയ്യുവാൻ ആദ്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും, കാൽ ഇതുപോലെ ഉയരുന്നതിന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, ഇത് ഇതേ രീതിയിൽ നിൽക്കുന്നു, ഈ കാൽ ഉയർത്താൻ പഠിക്കുക. ഹാഫ് ആയിട്ട് ഉയർത്തി പിടിക്കുന്നു, വീണ്ടും അത് താഴെ വെക്കുക, അടുത്ത കാലം മടക്കി പിടിക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുട്ടുകൾ ഹാഫ് എന്ന് വളർത്തുക, താഴെ വെക്കുന്നു, അടുത്ത കാൽ ഉയർത്തി മുട്ടുകൾ മാത്രം. അതിനുശേഷം ഫൈനൽ മാത്രം നിങ്ങൾ പരമാവധി മുകളിലേക്ക് ഉയർത്തുന്നത് പഠിച്ചാൽ മതിയാവും. വളരെ സാവധാനം കുറേശ്ശെയായിട്ട് നിങ്ങളുടെ ബോഡിയെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ കൂടുതലായിട്ടുള്ളത് ചെയ്താൽ മതി. ഓരോ ദിവസവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള എക്സസൈസുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം വളരെ സ്ലോ ആയിട്ടുള്ള വർക്കുകൾ ആക്കി തന്നെ നിങ്ങൾ പഠിച്ചു വരണം, ഫ്രീ ആവണം. എല്ലാവർക്കും നമസ്കാരം.